അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു താബിഈയാൻ മിൻ കിബാരി താബിഈൻ മഹാനവറുകൾ കാലിൽ അടിച്ചുകൊണ്ട് കാലിനെ എഴുന്നേൽപ്പിക്കുന്നതാണ് രാത്രികാലങ്ങൾ നിസ്കരിക്കാൻ പ്രയാസമാകുമ്പോൾ എന്നിട്ട് പറയും നിസ്കരിക്കണേ എഴുന്നേൽക്ക് എന്ന് പറയും തഹജ്ജു നിസ്കാരത്തിന് എന്നിട്ട് പറയും യാ അബാ മുസ്ലിം അബൂ മുസ്ലിമേ നിനക്ക് സ്വർഗത്തിന്റെ വാതിൽ പോയി അവിടെ പോയി തിക്കും തിരക്കും കൂടണ്ടയോ സ്വർഗത്തിലേക്ക് കടക്കാൻ അസ്ഹാബു റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ ഹബീബിനെ കണ്ടവർ ആ ഒരു തിരുവെളിച്ചത്തിന്റെ സാന്നിധ്യത്തിൽ സ്വർഗത്തിന്റെ കവാടത്തിൽ തിക്കും തിരക്കും കൂടുമ്പോൾ 1000 വർഷം ഒരു കുതിരപ്പുറത്തൊരാൾ ഓടിയാൽ എടുക്കുന്ന ദൂരം സ്വർഗത്തിന്റെ 2 വാതിലുകളുടെ 2 അറ്റങ്ങൾ തമ്മിലുണ്ടെന്ന് പുണ്യനബി ഒരു ദിവസം വരും വഹുവ ഖദീൽ ആ വാതിൽക്കൽ തിക്കും തിരക്കുമായിരിക്കുമെന്നാണ് സ്വഹാബികൾ അവിടെ ഒരുമിച്ചു കൂടുമ്പോൾ മഹാനായ അബൂ മുസ്ലിമിൽ ഖൗലാനി എന്ന താബിഈ പറയാൻ ഞാനും അവിടെ തിരക്കാൻ വരും എന്നിട്ട് സ്വഹാബിമാർ അറിയണം അവരിട്ടേച്ചു പോയത് ആൺകുട്ടികളാണ് എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തെ എക്സ്ട്രാ നമ്മുടെ രാത്രി ഖിയാമുല്ലൈലിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കണേ, ജീവിതത്തിലെ വലിയ സമ്പാദ്യം അതൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ബിസിനസ്സിന് വേണ്ടി ഓടി നടന്നതും ജോലിയുമായി ബന്ധപ്പെട്ട് ഉറക്കൊഴിച്ചതും നമ്മൾ യാത്ര ചെയ്തതും ഒക്കെ അവസാനിക്കും. അതൊന്നു എഴുന്നേൽക്കണേ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുകയാണ്. കൈയിൽ ചെറിയൊരു വടി കൊണ്ട് കാലിൽ അടിക്കുന്നതാണ് ഈ മഹാൻ അബൂ മുസ്ലിം അൽ ഖൗലാനി. മഹാനവറുകളെയാണ് അബൂ അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ തീയിലേക്കിട്ട് ശിക്ഷിച്ചത്. എന്നിട്ട് ഒരു പോറല് പോലും വിൽക്കാതെ ഇബ്രാഹിം നബി രക്ഷപ്പെട്ട പോലെ യമനിലെ സനഅയിൽ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലേക്ക് വന്ന മഹാനാണിത് അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുല്ലാഹി അലൈഹി. എന്നിട്ട് പറയുന്നു, വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ والله لنزاحمنهم عليها حتى يعلم اصحاب محمد انهم انما خلفوا وراءهم رجالا ഞങ്ങൾ ഉണ്ടാവും സ്വർഗത്തിന്റെ വാതിലിൽ തിക്കും തിരക്കും കൂടാൻ. അങ്ങനെ സ്വഹാബിമാർ അറിയണം അവരുടെ കാലത്തോടുകൂടെ നന്മകൾ അവസാനിച്ചു എന്നവർ വിചാരിക്കരുത്. നല്ല ആൺകുട്ടികളാണ് അവർക്ക് ശേഷം വന്നത് എന്ന് സ്വഹാബിമാർക്കറിയണം. അതിന് ഞാൻ അവിടെ ഉണ്ടാകുന്നു.